ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു അടിപൊളി സ്റ്റൗ ഉണ്ടാക്കിയാലോ. കോവിഡ് കാലമല്ലേ, അപ്പോൾ ചിലർക്ക് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമുണ്ടാകില്ല. അപ്പോൾ യാത്രകളിൽ ഇതുപോലെ ഒരു സ്റ്റൗ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ചോറ് മുതൽ എല്ലാ കറികളും ഇതിൽ പാചകം ചെയ്യാവുന്നതാണ്. ഇത് വളരെ ഒതുങ്ങിയ ഒരു സ്റ്റൗ ആണ്. ഹാൻഡ് ബാഗിലും ഇത് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ഇതിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു പഴയ ടിഫിൻ ബോക്സ് അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിച്ചാൽ മതി. ഇതിന് വെറും 60 രൂപയേയുള്ളൂ. പിന്നെ 8 സൈക്കിൾ ട്യൂബിന്റെ കുറ്റികൾ, പിന്നെ 8 തിരികൾ, പിന്നെ ഒരു മാർക്കർ, പിന്നെ ഒരു സ്കെയിൽ. ഞാനിവിടെ സ്റ്റീൽ സ്കെയിൽ ആണ് യൂസ് ചെയ്യുന്നത്. ഇതേപോലെ 8 ഹോളുകൾ ഇടുക. അതിനുശേഷം ഒരു ട്യൂബ് എടുത്ത് ഇതിലെ നട്ടും ബോൾട്ടും 8 എണ്ണം ഇതേപോലെ ഊരിയെടുക്കുക. പിന്നീട് 8 വാഷർ എടുത്ത് ഇതേപോലെ ഇതിന്റെ 2 ഭാഗവും മടക്കുക. അതിനുശേഷം ഇതിങ്ങനെ വെച്ചതിന് ശേഷം ഒരു ബോൾട്ട് എടുത്ത് ഇതേപോലെ വയ്ക്കുക. എന്നിട്ട് ഒരു നട്ടെടുത്ത് ഇതുപോലെ മുറുക്കി വെക്കുക. മുറുക്കിയതിന് ശേഷം ഒരു തിരി എടുത്ത് ഇതിൽ കൂടി ഇടുക. ഇങ്ങനെ ഇടുക. ഇതേപോലെ 8 എണ്ണവും ഫിൽ ചെയ്യുക. ഇതേപോലെ നമ്മൾ തിരി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ഇതേപോലത്തെ 3 ക്ലാമ്പ്. പിന്നെ 3 സ്ക്രൂ വേണം. പിന്നെ ഇതേപോലത്തെ ചതുരത്തിലുള്ള ഒരു പലക കഷ്ണം. ക്ലാമ്പ് പലകയിൽ ഇതേപോലെ സെറ്റ് ചെയ്യുക. ഞങ്ങൾ ഇവിടെ സ്റ്റൗവിനകത്ത് ഒഴിക്കാനെടുത്തിരിക്കുന്നത് നല്ലെണ്ണയാണ്. മണ്ണെണ്ണ കാറിനകത്ത് ലീക്കാകും, അതുകൊണ്ടാണ് നല്ലെണ്ണ എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഈ തിരികളൊക്കെ എണ്ണയിൽ ഇറക്കി വെച്ചതിന് ശേഷം ഇത് മൂടുക. രണ്ട് മുട്ട എടുക്കുക. എന്നിട്ട് ഇതേപോലെ പാത്രത്തിൽ പൊട്ടിച്ചൊഴിക്കുക. പിന്നെ കുറച്ച് ഉള്ളി ഇടുക. പിന്നെ കുറച്ച് മുളകിടുക. പിന്നെ ആവശ്യത്തിന് ഉപ്പിടുക. എന്നിട്ട് ഇത് മിക്സ് ചെയ്യുക. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇടുക. പിന്നീട് 8 തിരികളും കത്തിക്കുക. അതിനുശേഷം ഒരു ഫ്രൈയിംഗ് പാൻ വെക്കുക. എന്നിട്ട് മുട്ട അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് മറച്ചിടുക.
ചെറിയ പാത്രത്തിൽ വെക്കുമ്പോൾ ഇതുപോലെ വെച്ചാൽ മതി. വലിയ പാത്രത്തിൽ വെക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ വെച്ചാൽ മതി. 15 kg വെയിറ്റ് വരെ ഇതിൽ താങ്ങും. നമ്മൾ പാചകം ചെയ്ത് സ്റ്റൗ തണുത്തതിന് ശേഷം ഇതുപോലെ 8 നോബുകളും അടച്ചു വെച്ചാൽ പുറത്തേക്ക് എണ്ണ വരികയില്ല. അടുത്തൊരു വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഒപ്പം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം.